കർമനുസിലേക്ക് സ്വാഗതം. ഇറാൻ അമേരിക്ക പോര് കനത്തതോടെ ഇറാഖിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പൗരന്മാർക്ക് നിർദ്ദേശം നൽകി. വിമാന കമ്പനികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നിലവിൽ ഇറാഖിൽ തങ്ങുന്ന ഇന്ത്യക്കാർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്നും രാജ്യത്തിനകത്ത് സഞ്ചരിക്കുന്നത് ഒഴിവാക്കണമെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാഗ്ദാദിലെ ഇന്ത്യൻ എംബസിയും ഇർബിലിലെ ഇന്ത്യൻ കോൺസുലേറ്റും തുടർന്നും സാധാരണ നിലയിൽ പ്രവർത്തനം തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കൂടാതെ ഇറാഖിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഗൾഫ് മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. ഗൾഫ് മേഖലയിൽ നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ജാഗ്രതാ നിർദ്ദേശത്തിന് പുറമെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും വിമാന കമ്പനികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാഖിന്റെയും ഇറാന്റെയും വ്യോമപാതയിലൂടെ സഞ്ചരിക്കുന്നത് ഒഴിവാക്കണമെന്ന് വ്യോമയാന മന്ത്രാലയം വിമാന കമ്പനികളോട് നിർദ്ദേശിച്ചു. ഗൾഫ് മേഖലയിലൂടെയുള്ള സർവീസുകൾ ഒഴിവാക്കണമെന്ന് അമേരിക്ക ഇതിനോടകം തങ്ങളുടെ രാജ്യത്തെ വിമാന കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിമാനക്കമ്പനി പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തിയെന്നും ജാഗ്രത പാലിക്കുകയും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഡയറക്ടർ ജനറൽ ഓഫ് ഏവിയേഷൻ അറിയിച്ചു. ഇറാൻ വ്യോമപാതയിലൂടെയുള്ള യാത്രകൾ സിംഗപ്പൂർ എയർലൈൻസ് ഇതിനോടകം റദ്ദാക്കിയിട്ടുണ്ട്. അതേസമയം ഇറാഖിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 80 പേർ മരിച്ചതായി ഇറാൻ പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്തു. ഇവരിൽ അമേരിക്കൻ സൈനികരുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. ഇന്ന് രാവിലെ ടെഹ്റാൻ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ഉക്രൈൻ എയർലൈൻസിന്റെ ബോയിംഗ് വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 180 യാത്രക്കാരും പൈലറ്റും അടക്കമുള്ള ജീവനക്കാരും മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ, ഇറാഖ്, പേർഷ്യൻ ഗൾഫ്, ഒമാൻ ഉൾക്കടൽ തുടങ്ങിയ മേഖലകളുടെ വ്യോമാതിർത്തിക്കുള്ളിൽ പ്രവേശിക്കരുതെന്ന് US യാത്രാ വിമാനങ്ങൾക്ക് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ കർശന നിർദ്ദേശം നൽകി. ബുധനാഴ്ച പുലർച്ചെയോടെയാണ് ഇറാഖിലെ അൽ ആസാദ്, ഇർബിൽ എന്നീ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത്. ഇറാന്റെ മേജർ ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്ക വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുത്തിയതിനെ തുടർന്ന് പ്രതികാര നടപടിയെന്ന നിലയിലായിരുന്നു ഇത്. ഇറാഖിൽ നിന്ന് US സൈന്യത്തെ ഉടൻ പിൻവലിക്കണമെന്ന് ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ആവശ്യപ്പെട്ടു. തങ്ങൾക്ക് നേരെ ആക്രമണത്തിന് തുനിഞ്ഞാൽ USന്റെ സഖ്യകക്ഷികളെയും വെറുതെ വിടില്ലെന്നും ഇറാൻ സൈന്യം അറിയിച്ചു. ഇതിനിടെ ചില നാറ്റോ സഖ്യരാജ്യങ്ങൾ തങ്ങളുടെ സൈനിക ഉദ്യോഗസ്ഥരെ ഇറാഖിൽ നിന്ന് നീക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സുലൈമാനിയെ വധിച്ചതിന്റെ പ്രതികാരത്തിന് ഇറാഖിലെ 2 US സൈനിക താവളങ്ങളിലേക്കാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. നിനച്ചിരിക്കാതെ കിട്ടിയ പ്രഹരം അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി തന്നെയായിരുന്നു. 12-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഉപയോഗിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇറാഖിലുള്ള അൽ ആസാദ്, ഇർബിൽ എന്നീ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. US വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട മേജർ ജനറൽ ഖാസിം സുലൈമാനിയുടെ മരണാനന്തര ചടങ്ങുകൾ നടന്നുവരുന്നതിനിടെയാണ് ഇറാന്റെ നേരിട്ടുള്ള സൈനിക നടപടി. ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായി US പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണും സ്ഥിരീകരിച്ചു. നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് വിലയിരുത്തലിലാണെന്ന് പെന്റഗൺ അറിയിച്ചു. ആക്രമണത്തിന് പിന്നാലെ US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയും US പ്രതിരോധ സെക്രട്ടറി മാർക്ക് എസ്പറും വൈറ്റ് ഹൌസിലെത്തി. ഇതിനിടെ എസ്പർ ഇറാഖ് പ്രധാനമന്ത്രിയെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും US വൃത്തങ്ങൾ അറിയിച്ചു. USനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. US സൈന്യത്തെ കഴിഞ്ഞ ദിവസം ഇറാൻ ഭീകരവാദികളായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതേസമയം തങ്ങൾക്ക് നേരെ ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും ഇറാനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് ട്രംപും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ ന്യൂസ്.